ഈ മോദി സർക്കാരിൻ്റെ മുത്തലാഖ് ബില്ല് വരുന്നതിൻ്റെ മുമ്പുള്ള സ്ഥിതി എന്തായിരുന്നു? മോദി സർക്കാരിൻ്റെ മുത്തലാഖ് ബില്ല് വരുന്നതിന് മുന്നേ പലപ്പോഴും എന്താ പറയുക, ഞങ്ങളുടെ ഇതിനകത്ത് ഞാനൊരു മലപ്പുറത്ത് ജീവിക്കുന്നൊരു പെണ്ണാണ്, നമുക്കത് മനസ്സിലാവും. അപ്പോൾ ആവശ്യം, ഇപ്പോൾ ചിലപ്പോൾ ഭാര്യ ഗർഭിണിയായിരിക്കും, അതല്ലെങ്കിൽ എല്ലാവരും ഞാൻ പറയണില്ല, ചില ആൾക്കാർ അതല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇനി ഞാൻ തലാക്ക് ചെല്ലുന്നു, ഒന്നാം തലാക്ക്, രണ്ടാം തലാക്ക്, മൂന്നാം തലാക്ക് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആ ഒരു ബന്ധം അവിടെ അവസാനിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ റിലീജിയനായിട്ട് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം ഞാൻ പോലും പലപ്പോഴും ഇത് കേൾക്കേണ്ടി വരിക ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനത് ചോദിക്കുമ്പോൾ പിന്നീട് എൻ്റെ പാർട്ണറായിരുന്ന ആളവർ, ഞാൻ ആ ബോധാവസ്ഥയിലല്ല. അപ്പം അങ്ങനെയുള്ള മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾക്ക്, കാരണം ഇത് അവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് പ്രയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് സ്ത്രീകൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബില്ല് വന്നു കഴിഞ്ഞിട്ട് എന്താണ് മാറ്റം? മീൻസ് നിങ്ങൾ മാത്രമല്ല, മീൻസ് പൊതുവെ ഒരു എന്താ പറഞ്ഞു? ബില്ല് വന്നു കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നിയമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പേടിയുണ്ടാവും. കാരണം ഇപ്പോൾ ഒരു അത് ചെയ്യരുത് എന്ന് ശക്തമായും അതിന് അത് ശിക്ഷിക്കപ്പെടും എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ നമ്മളത് പാലിക്കാൻ നിർബന്ധിതയാവും. അപ്പം അങ്ങനെ വരുമ്പോൾ ആളുകൾക്കൊന്ന് എൻ്റെ ഭാര്യയെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അതിൻ്റെ ഭവിഷ്യത്ത് ഞാൻ അനുഭവിക്കുന്നുണ്ട് വരും എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് അവർ മാക്സിമം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് തന്നെയാണ്, താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വുമൻ സെക്യൂരിറ്റിക്ക് അത് ഈ ലോ വളരെയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ്? 100% ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട്, കാരണം ഇതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് മുത്തലാഖ് ബില്ല് സാധാരണക്കാരെയാണ് അത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഒരിക്കലും നല്ല റിച്ചായിട്ടുള്ള ഒരു പീപ്പിൾസിൻ്റെ മകനെ മകളെ എന്താ പറയുക, മുത്തലാഖ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് പേടിയുണ്ട്. സാധാരണ പാവപ്പെട്ട കുടുംബത്തിലുള്ള കുട്ടികളാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഇത് വരുമ്പോൾ ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല, അവർക്ക് വേഗം നിന്നെ തലാക്ക് ചെല്ലുന്നെന്ന് പറയാം. പക്ഷേ അപ്പോൾ ആ സമൂഹത്തിലുണ്ടാവുന്ന ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ, പാവപ്പെട്ട പെൺകുട്ടിയുടെ പിതാവ് അനുഭവിക്കുന്ന, മാതാവ് അനുഭവിക്കുന്ന മാനസികാവസ്ഥയുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു നിയമത്തിൻ്റെ കീഴിൽ വന്നപ്പോൾ അതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു എന്താ പറയുക, പെൺകുട്ടികൾ സുരക്ഷിതയായിട്ടുണ്ട്, 100% നമുക്കത് പറയാം.